ഭർത്താവ് മരിക്കുക, ത്വലാഖ് ചൊല്ലപ്പെടുക, ഫസ്ഖ് ചെയ്യുക, ശുബ്ഹത്തിൻ്റെ സംയോഗം നടക്കുക പോലത്ത കാരണങ്ങൾ ഉണ്ടായാൽ മറ്റൊരു വിവാഹബന്ധത്തിലേർപ്പെടാൻ സ്ത്രീ കാത്തിരിക്കേണ്ട സമയപരിധിക്കാണ് റിദ്ദ എന്ന് പറയുന്നത്. ത്വലാഖ് ചൊല്ലപ്പെട്ടവളും ഫസ്ഖ് ചെയ്ത് ഭർത്താവിനെ ഒഴിവാക്കിയവളും ഹൈദുണ്ടാകുന്ന പ്രായക്കാരിയാണെങ്കിൽ മൂന്ന് ശുദ്ധിയും, ഹൈദ് നിലച്ചവളാണെങ്കിൽ ചന്ദ്രമാസപ്രകാരമുള്ള മൂന്ന് മാസവും, ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നതുവരെയുമാകുന്നു റിദ്ദയാചരിക്കേണ്ടത്. സംയോഗത്തിന് മുമ്പാണ് ത്വലാഖ് ചൊല്ലപ്പെട്ടതെങ്കിൽ അവൾ റിദ്ദ ആചരിക്കേണ്ടതില്ല. ഭർത്താവ് മരിച്ച ഭാര്യ ഗർഭിണിയാണെങ്കിൽ പ്രസവത്തോടെ അവളുടെ റിദ്ദ അവസാനിക്കും. നാല് മാസവും 10 ദിവസവുമാണ് ഭർത്താവ് മരിച്ച ഗർഭിണിയല്ലാത്തവർ റിദ്ദയിരിക്കേണ്ടത്. ഭർത്താവിൻ്റെ മരണം കാരണം റിദ്ദയിരിക്കുന്ന സ്ത്രീകൾക്ക് അലങ്കാരം ഒഴിവാക്കൽ നിർബന്ധമാണ്. അഥവാ ശരീരത്തിലോ വസ്ത്രത്തിലോ ഭക്ഷണത്തിലോ പാനീയത്തിലോ സുറുമയിലോ ഒന്നും സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണ്. അതുപോലെ കളർ വസ്ത്രങ്ങൾ, പകലിൽ ആഭരണം ഉപയോഗിക്കൽ, ആവശ്യമില്ലാതെ സുറുമ ഉപയോഗിക്കൽ, തലയിലൊഴികെയുള്ള സ്ഥലങ്ങളിൽ എണ്ണയിടൽ, മൈലാഞ്ചിയിടൽ എന്നിവയെല്ലാം ഹറാമാണ്. സ്വർണം, വെള്ളി എന്നിവ മുഖ്യ ആഭരണമായാലും ഹറാമു തന്നെയാണ്. മുഖം മിനുക്കൽ, കവളിനകൾ ചുവപ്പിക്കൽ, പുരികം കറുപ്പിക്കൽ എന്നിവയും ഹറാമാണ്. അന്യപുരുഷന്മാരുമായി ഇടകലരാണ്. അവർ കാണും വിധം ശരീരം വെളിപ്പെടുത്താനോ പാടില്ല. അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങുമ്പോൾ അന്യർ കാണുമെന്നുണ്ടെങ്കിൽ ശരീരം മുഴുവൻ മറക്കൽ നിർബന്ധമാണ്. ഇത് എല്ലാ സ്ത്രീകൾക്കും ബാധകമാണല്ലോ. എന്നാൽ അന്യമതക്കാരായ സ്ത്രീകളെ കാണുന്നത് കൊണ്ട് വിദ്യയിരിക്കുന്ന സ്ത്രീകൾക്ക് യാതൊരു വിരോധവുമില്ല. വൃത്തിയുടെ ഭാഗമായ കുളിക്കുക, തലവാരുക, ഒഴിവാക്കേണ്ടുന്ന രോമങ്ങൾ ഒഴിവാക്കുക, നഖം വെട്ടുക, തലയിൽ എണ്ണയിടുക എന്നിവ അനുവദനീയമാണ്.